ഹായ് ഫ്രണ്ട്സ്, 10ാം ക്ലാസ് ബേസായുള്ള എക്സാം ഉള്ളതിന് തൊട്ട് നമ്മളിന്ന് നോക്കുന്ന പേപ്പർ LDC 2014 കാസർഗോഡ് ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരെ? കോൺവാലിസ്. കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സെമീൻദാരി സമ്പ്രദായം. സെമീൻദാരി സമ്പ്രദായം എന്ന ശാശ്വത ഭൂനികുതിയുടെ മറ്റൊരു പേരാണ്. ഇന്ത്യയിൽ വിവിധ തട്ടുകളിലായി കോടതികൾ സ്ഥാപിച്ചത് കോൺവാലിസ് ആണ്. ഇന്ത്യയിൽ വിവിധ തട്ടുകളിലായി കോടതികൾ സ്ഥാപിച്ചത് കോൺവാലിസ് ആണ്. പോലീസാന പുനഃക്രമീകരിച്ചത് കോൺവാലിസ് ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവും കോൺവാലിസ് ആണ്. ബംഗാൾ ടൈഗർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭുവാണ്. വെല്ലസ്ലി പ്രഭുവാണ് ബംഗാൾ ടൈഗർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. ഡൽഹൌസിയാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് എന്നറിയപ്പെടുന്ന കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് എന്നറിയപ്പെടുന്നത്. പോലീസ് കമ്മീഷനെയും യൂണിവേഴ്സിറ്റി കമ്മീഷനെയും നിയമിച്ചത് കഴ്സണാണ്. പോലീസ് കമ്മീഷനെയും യൂണിവേഴ്സിറ്റി കമ്മീഷനെയും നിയമിച്ചത് കഴ്സണാണ്. 1890 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിച്ച മഹിളാ നേതാവാരെ? കാദംബരി ഗാംഗുലി. കാദംബരി ഗാംഗുലിയാണ് 1890 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിച്ച മഹിളാ നേതാവ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വനിതയാണ് ഡോക്ടർ കാദംബരി ഗാംഗുലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വനിത ഡോക്ടർ കാദംബരി ഗാംഗുലിയാണ്. INC പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡുവാണ് INC പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണറും സരോജിനി നായിഡു ആണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു ആണ്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം മണികർണിക എന്നാണ്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥനാമം മണികർണിക എന്നാണ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് സർ ഹ്യൂഗ്രോസ് ആണ്. സർ ഹ്യൂഗ്രോസ് ആണ് വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. 1946 ഡിസംബർ 6 ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 1946 ഡിസംബർ 6 ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ അനുസരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. സ്ഥിരം അധ്യക്ഷനായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 1946 ഡിസംബർ 11 മുതൽ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ബീഹാർ ഗാന്ധി, രാജൻ ബാബു എന്നിങ്ങനെ അറിയപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ബീഹാർ ഗാന്ധി, രാജൻ ബാബു എന്നിങ്ങനെ അറിയപ്പെട്ടത്. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും ഡോക്ടർ രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. തത്വചിന്തകനായ ഇന്ത്യൻ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. തത്വചിന്തകനായ ഇന്ത്യൻ പ്രസിഡന്റ്. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? 42 ഭേദഗതി. 42 ഭേദഗതിയിലൂടെയാണ്
സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്. 1976 42-ാം ഭേദഗതി. 1976 42-ാം ഭേദഗതി. ഇത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. ഏറ്റവും ബൃഹത്തായതുകൊണ്ട് ഇത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആമുഖത്തിൽ സോഷ്യലിസം, സെക്യുലാരിസം, ഇൻ്റഗ്രിറ്റി എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയത് 42-ാം ഭേദഗതി പ്രകാരമാണ്. ആമുഖത്തിൽ സോഷ്യലിസം, സെക്യുലാരിസം, ഇൻ്റഗ്രിറ്റി എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയത് 42-ാം ഭേദഗതി പ്രകാരമാണ്. നാഗാർജുന സാഗർ പദ്ധതി ഏത് നദിയിലാണ് നടപ്പിലാക്കിയിരിക്കുന്നത്? കൃഷ്ണനദി. കൃഷ്ണനദിയിലാണ് നാഗാർജുന സാഗർ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. കാവേരി നദിയുടെ ഉത്ഭവം കർണാടകയിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ്. തലൈക്കാവേരി എന്നാണ് ഉത്ഭവസ്ഥാനം അറിയപ്പെടുന്നത്. കാവേരിയുടെ ഉത്ഭവം കർണാടകയിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. ഉത്ഭവസ്ഥാനം തലൈക്കാവേരി എന്നറിയപ്പെടുന്നു. ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടായ ഗ്രാൻഡ് അണക്കെട്ട് കാവേരി നദിയിലാണ് നിർമ്മിച്ചത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയും നർമ്മദയാണ്. രേവ, ശതശങ്കരി എന്നൊക്കെ പ്രാചീന നാമങ്ങളുടെ നദിയാണ് നർമ്മദ. രേവ, ശതശങ്കരി എന്നൊക്കെ പ്രാചീന നാമങ്ങൾ നർമ്മദയ്ക്കുണ്ട്. വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഗോദാവരിയാണ് വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞതാരേ? അഷ്ഫാഖ് ഉല്ലാഖാൻ. അഷ്ഫാഖ് ഉല്ലാഖാനാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞത്. 1925 കക്കോറി കവർച്ചക്കേസിൽ അറസ്റ്റിലായി തോക്കിലകറ്റപ്പെട്ട ദേശാഭിമാനികളായിരുന്നു അഷ്ഫാഖ് ഉല്ലാഖാൻ, രാംപ്രസാദ് ബിസ്മിൽ, റോഷൻ ലാഹിരി എന്നിവർ. 1925 കക്കോറി കവർച്ചക്കേസിൽ അറസ്റ്റിലായി തൂക്കിലേറ്റപ്പെട്ട ദേശാഭിമാനികളായിരുന്നു അഷ്ഫാഖ് ഉല്ലാഖാൻ, രാംപ്രസാദ് ബിസ്മിൻ, റോഷൻ ലോഹരി എന്നിവർ. സാറേ ജഹംസ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. മുഹമ്മദ് ഇക്ബാലാണ് സാറേ ജഹംസ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത്. ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവും മുഹമ്മദ് ഇക്ബാലാണ്. ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവും മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാൻ എന്ന ആശയം കൊണ്ടുവന്നതും മുഹമ്മദ് ഇക്ബാലാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ അംബാസഡർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്നയാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ അംബാസഡർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാകിസ്ഥാൻ്റെ പിതാവാണ് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാനിലെ ആദ്യത്തെ ഗവർണർ ജനറലും മുഹമ്മദ് അലി ജിന്നയാണ്. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യസമര സേനാനിയാണ് മൗലാന ആസാദ്. മൗലാന ആസാദ് മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യസമര സേനാനിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയും മൗലാന ആസാദാണ്. മൗലാന ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. മൗലാന ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. 1896 ദാദാഭായ് നവറോജി രൂപീകരിച്ച സംഘടന ഏത്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനാണ് 1896 ദാദാഭായ് നവറോജി രൂപീകരിച്ച സംഘടന. പക്ഷേ 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത്. 1866 ദാദാഭായ് നവറോജി ബ്രിട്ടനിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. 1866 ദാദാഭായ് നവറോജി ബ്രിട്ടനിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 2-ാമത്തെ പ്രസിഡന്റും ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസ് എന്ന പദം സംഭാവന ചെയ്തത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് കോൺഗ്രസ് എന്ന പദം സംഭാവന ചെയ്തത്. അഖിലേന്ത്യ സ്വഭാവമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ. അഖിലേന്ത്യ സ്വഭാവമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ.
പൂനെ സാർവജനിക് സഭ ആരംഭിച്ചത് എം ജി റാനഡയാണ്. എം ജി റാനഡയാണ് പൂനെ സാർവജനിക് സഭ സ്ഥാപിച്ചത് 1870. ഡൽഹി അമൃത്സർ ദേശീയപാത ഏത്? NH1 ആണ് ഡൽഹി അമൃത്സർ ദേശീയപാത. NH2 ഡൽഹി മുതൽ കൊൽക്കത്ത വരെയാണ്. NH2 ഡൽഹി മുതൽ കൊൽക്കത്ത വരെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH47. NH47 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ്, വാരാണസി മുതൽ കന്യാകുമാരി വരെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? 2. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ 2 അംഗങ്ങളുണ്ട്. ചെയർമാനടക്കം 3 അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ അടങ്ങിയിരിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന് 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിലെ സെക്ഷൻ 21 പ്രകാരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപീകൃതമായത്. 1993 ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിലെ സെക്ഷൻ 21 പ്രകാരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപീകൃതമായത്. ഇതിൻ്റെ ചെയർമാൻ എപ്പോഴും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി വിരമിച്ച ആളായിരിക്കണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എപ്പോഴും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി വിരമിച്ച ആളായിരിക്കണം. ഇതിലെ അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും. ഇതിലെ അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും. അംഗങ്ങളെ നിയമിക്കുന്ന ഗവർണറാണെങ്കിലും രാജി സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്ന ഗവർണറാണെങ്കിലും രാജി സമർപ്പിക്കേണ്ടി വന്നാൽ അത് രാഷ്ട്രപതിക്കാണ് സമർപ്പിക്കേണ്ടത്.